ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ശത്രു നമ്മുടെ ഉള്ളിൽ തന്നെയാണല്ലേ. സത്യം പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മുടെ ചില മാനസിക ഭാവങ്ങളാണ്. അവയിൽ വലിയ പ്രശ്നക്കാരനാണ് ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റി. നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും ഉത്കണ്ഠപ്പെടാറുണ്ടല്ലേ. ജോലിയില്ലാത്ത ഒരാൾക്ക് ജോലി കിട്ടുമോ എന്നുള്ള ഉത്കണ്ഠ, ജോലിയുള്ള ആൾക്ക് അത് പോകുമോ എന്നുള്ള ഉത്കണ്ഠ, ഇത് രണ്ടും ഇല്ലാത്ത നല്ല ശമ്പളമുള്ള ജോലിയിലിരിക്കുന്ന ആൾക്ക് ട്രാൻസ്ഫർ എങ്ങാനും വന്നാലോ എന്നുള്ള ഉത്കണ്ഠ, മക്കളെക്കുറിച്ച് ഉത്കണ്ഠയുള്ളവരുണ്ട്, പിന്നെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള ആങ്സൈറ്റി നമുക്കുണ്ട്. ഈ അടുത്ത കാലത്തായി ഒരുപാട് പേർക്കുള്ള ഒരു ആങ്സൈറ്റിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ, ഹെൽത്ത് ആങ്സൈറ്റി. ഇതേക്കുറിച്ച് പറയണമെങ്കിൽ കുറച്ച് കൊല്ലം പുറകോട്ട് പോകേണ്ടി വരും. എൻ്റെ മാതാപിതാക്കളുടെയൊക്കെ കാലത്ത് ഞങ്ങളൊക്കെ ചെറുതായിരുന്നപ്പോഴേ അന്നത്തെ രീതി എങ്ങനെയായിരുന്നെന്നോ, അസുഖം വരും, അസുഖം വരുമ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകും, മരുന്ന് കഴിക്കും, അസുഖം മാറും. ഇന്നങ്ങനെയല്ലല്ലോ. നമ്മൾ നമുക്ക് വരാനിടയുള്ള എല്ലാ അസുഖങ്ങളെക്കുറിച്ചും റിസർച്ച് നടത്തും, ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്യും, എന്നിട്ട് നമ്മൾ ചില അനുമാനങ്ങളൊക്കെ നടത്തും. ഈ അസുഖം വരാൻ എനിക്ക് സാധ്യതയുണ്ട്, ഇതിൻ്റെ ലെവൽ ഇവിടെ നിൽക്കുന്നു. നമുക്ക് പല അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ടെന്നുള്ള നിഗമനത്തിലെത്തി ഉത്കണ്ഠപ്പെടുന്ന ഒരവസ്ഥ. ഈ ആങ്സൈറ്റിയുടെ കാര്യം പറഞ്ഞാൽ വളരെ രസകരമാണ്. ആങ്സൈറ്റി ശരിക്കും റിയലായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചല്ല, വരാൻ പോകുന്നതിനെക്കുറിച്ചാണ്. അതിൽ മിക്കവാറും 90% നടക്കാനും പോകുന്നില്ല. എന്നാലും നമ്മൾ ഈ ആങ്സൈറ്റിക്കുള്ള വഴിയെല്ലാം കണ്ടുപിടിക്കും. കൃത്യമായിട്ട് ഹെൽത്ത് ആങ്സൈറ്റി എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഹെൽത്ത് ആങ്സൈറ്റി ഉള്ളവരുടെ ചില ലക്ഷണങ്ങൾ ഞാൻ പറയാട്ടോ. നമുക്കിപ്പോൾ നമ്മുടെ ഷുഗർ ലെവൽ, പിന്നെ പ്രഷർ, ഓക്സിജൻ ലെവൽ ഇതൊക്കെ കണ്ടെത്താനുള്ള ഉപകരണങ്ങൾ ലഭ്യമാണ്. പണ്ട് തെർമോമീറ്റർ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഹെൽത്ത് ആങ്സൈറ്റി ഉള്ളവർ ഇതെല്ലാം വീട്ടിൽ വാങ്ങി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ലെവൽസ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ലെവൽസും കൊണ്ട് അവർ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിനകത്ത് പറയുന്നൊരു കണക്കുണ്ട്, ഈ ലെവലിൽ കൂടുതലാണെങ്കിൽ ഡേഞ്ചർ സോണാണ്, താഴെയാണെങ്കിൽ ഡിസൈറബിളാണ്, അല്ലെങ്കിൽ ബോർഡർ ലൈനാണ്. അപ്പോൾ ഇവരുടെ കയ്യിലുള്ള ആ കണക്ക് വെച്ചിട്ട് ഇവരെത്തുന്ന ചില നിഗമനങ്ങളുണ്ട്. ഞാൻ ബോർഡർ ലൈനിലാണ്, അല്ലെങ്കിൽ ഞാൻ ഡേഞ്ചർ സോണിലായി. അസ്വസ്ഥതയ്ക്ക് പിന്നെ വേറെ കാര്യമൊന്നും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ വേറൊരു ലക്ഷണം എന്താണെന്നോ, ഇവർ മിക്കവാറും എവിടെ ചെന്നാലും ഈ അസുഖങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഒരുപാട് താല്പര്യം കാണിക്കുന്നവരാണ്. പോകുകയൊന്നും വേണ്ട, വെറുതെ ഇരിക്കണമെങ്കിൽ ഫോണെടുത്ത് കുറേ അസുഖ വിവരങ്ങൾ ഏതെങ്കിലും സുഹൃത്തിനോട് പറഞ്ഞാലേ സമാധാനമാകുള്ളൂ. പിന്നെ അവരെപ്പോഴും വെരിഫൈ ചെയ്യാൻ ശ്രമിക്കും, പലരോടും ചർച്ച ചെയ്ത് നമുക്കങ്ങനെ അസുഖങ്ങളൊന്നുമില്ലാന്ന്. അടുത്ത ലക്ഷണം, പലപ്പോഴും രോഗങ്ങൾ പറഞ്ഞിട്ട് ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഇരിക്കും, അത് പലതിൽ നിന്നും ഇവർ ഒഴിഞ്ഞു മാറി നിൽക്കും. പ്രധാനമായിട്ട് അതിൽ കടന്നു വരുന്നത് തലവേദനയാണല്ലേ. ഈ തലവേദന ആർക്കും ടെസ്റ്റ് ചെയ്തോ ഉണ്ടോ ഇല്ലയോ ഒന്നും നോക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സേഫായിട്ട് എനിക്കെന്തോ ഒരു തലവേദന പോലെ, ഞാൻ വരുന്നില്ല. പിന്നെ ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ആങ്സൈറ്റി മറ്റുള്ളവരിലേക്കും പകർത്താൻ നോക്കും. വെറുതെ ഇരിക്കുന്ന ആളുകളെയൊക്കെ നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്യ്. പലപ്പോഴും ഇത് അവരുടെ കെയർ കൊണ്ടാണെങ്കിലും മറ്റുള്ളവരുടെ ആങ്സൈറ്റി ലെവൽ കൂട്ടാൻ ഇത് കാരണമായേക്കാം. ഇന്നത്തെ വീഡിയോ ഹെൽത്ത് ആങ്സൈറ്റിയെ കുറിച്ചാണ്. കാരണം ഈ ഹെൽത്ത് ആങ്സൈറ്റി നമ്മൾ മാനേജ് ചെയ്തില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമായിട്ട് മാറും. നമുക്ക് അസുഖമൊന്നും ഉണ്ടാകുകയില്ല, പക്ഷേ ഒരു വലിയ അസുഖം റിയലായിട്ട് വരുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ, സമാധാനമില്ലായ്മയൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നോ, നമ്മുടെ ശരീരം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതിലെ വേരിയേഷൻസൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ ഷുഗർ ലെവൽ അല്ല കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുക. പ്രഷറും അങ്ങനെ തന്നെ. എൻ്റെ ഒരു ഫ്രണ്ട് പറയാറുണ്ടേ, പുള്ളിക്കാരി ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും പ്രഷർ ഹൈ ലെവലിലാണ്. അതിനൊരു കാരണമായിട്ട് കണ്ടെത്തിയത്, അവിടെ എത്തുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ചിന്തയാണ്, എൻ്റെ ദൈവം എൻ്റെ പ്രഷർ ഏത് ലെവലിലായിരിക്കും, പ്രഷർ ആ സമയത്ത് അങ്ങോട്ട് ഷൂട്ട് ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ, ഇതേക്കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ള അറിവ് നമുക്കില്ല, ഇതൊന്നും മനുഷ്യനിർമ്മിതമല്ലല്ലോ. പണ്ട് ഞാനും എൻ്റെ സുഹൃത്തും കൂടി തൃശ്ശൂർക്ക് പോവുകയായിരുന്നു. അപ്പോൾ പകുതി വഴിക്ക് എത്തിയപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, എൻജിൻ്റെ ശബ്ദത്തിന് എന്തോ ഒരു മാറ്റം വന്നിട്ടില്ലേ. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്കങ്ങനെ തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ലല്ലോ. 4-5 തവണ ഇദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ശരിയാണ്, എൻജിൻ്റെ ശബ്ദത്തിന് എന്തോ ഒരു വ്യത്യാസമില്ലേ. അവസാനം ഞങ്ങളൊരു വർക്ക്ഷോപ്പിൽ കയറി വണ്ടി ഒന്ന് ചെക്ക് ചെയ്യിക്കാമെന്ന് തീരുമാനിച്ചു. വർക്ക്ഷോപ്പിൽ കയറ്റി. അന്ന് അവിടെ നല്ല തിരക്കായിരുന്നു, ക്യൂവിലൊക്കെ നിന്ന് കുറച്ച് സമയം എടുത്തു. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഏ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് വണ്ടി ധൈര്യമായിട്ട് കൊണ്ടുപോകാം. ഞങ്ങൾ തൃശ്ശൂരെത്തി. പക്ഷേ എന്താ കുഴപ്പം പറ്റിയെന്നോ, ഒരു ക്ലാസ് എടുക്കാനാണ് പോയത്, അവിടെ എത്തിയപ്പോൾ കുറേ വൈകി. ഇതുപോലെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയും. അപ്പോൾ ഈ യന്ത്രം പൂർണ്ണമായിട്ടും മനുഷ്യനിർമ്മിതമാണ്.
എങ്കിൽ പോലും നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായിട്ട് അതിലൊക്കെ കൊച്ചു കൊച്ചു വേരിയേഷൻസ് വരാം. അപ്പം നമ്മുടെ ശരീരത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ, അതിലിങ്ങനെ പല വേരിയേഷൻസൊക്കെ വരാം. അപ്പം ഇതേക്കുറിച്ചെല്ലാം ഇങ്ങനെ എപ്പോഴും ചിന്തിച്ച് ആകുലപ്പെട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വെറുതെ പാഴായി പോവില്ലേ? ഇന്നത്തെ വീഡിയോയിൽ ഹെൽത്ത് ആങ്സൈറ്റി എങ്ങനെ മാനേജ് ചെയ്യാം, അതേക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ 6 കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. 1 കാര്യം, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാൻ തയ്യാറാവണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു ഡയറിയും പേന എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നോ, നമ്മൾ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മുടെ ആരോഗ്യാവസ്ഥ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടെന്നൊന്ന് കണ്ടുപിടിക്കണം. ചിലർ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയൊക്കെ ഈ ലെവൽസൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടാവാം. അപ്പം നമ്മളിതൊന്ന് കണ്ടെത്തുക, എത്ര തവണയാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലരാണെങ്കിൽ പുറത്തു പോയി ആഴ്ചതോറും ഇത് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു എന്നൊന്ന് കണ്ടെത്തുക. അപ്പോൾ ഇവിടെ നമ്മളെ തന്നെ ഒന്ന് നിരീക്ഷിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓ ഇത്രയ്ക്കൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കും. ഇനി വേറൊരു കാര്യം കൂടി ചെയ്യാട്ടോ, ഒരു പേജ് എടുത്തിട്ട് 2 ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഒരു ഭാഗത്ത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന, നമ്മളിൽ ഉത്കണ്ഠയുണ്ടാക്കുന്ന ചിന്തകളില്ലേ, അതൊന്ന് എഴുതി വെക്കുക. അപ്പം അതിൽ നമ്മൾ ഈ ലെവൽസൊക്കെ കണ്ടുപിടിച്ച് അതേപ്പറ്റി ഉണ്ടാകുന്ന ചിന്തകളുണ്ടാവാം. ഓ ഞാൻ ബോർഡർ ലൈനിലാണ്, ഞാൻ ഡേഞ്ചർ സോണിലാണ്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ബോഡിക്ക് വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ലെവൽസിൽ വ്യത്യാസം വരും. ഇപ്പോൾ കാണുന്ന ലെവലല്ല കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് ബോഡിക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ടോ? ഇടയ്ക്കൊരു ചെറിയ അസ്വസ്ഥത, നമ്മുടെ ശരീരമല്ലേ, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കാം. അപ്പോൾ ഞാനിങ്ങനെ ലെവൽസ് കാണുമ്പോൾ ഉടനെ പോയി മരുന്നൊന്നും കഴിക്കാറില്ല. ഇടയ്ക്ക് ഞാനും ചെക്ക് ചെയ്യാനൊക്കെ പോകാറുണ്ട്. എൻ്റെ കൊളസ്ട്രോൾ ലെവൽ ഇപ്പോൾ പറയുന്ന ലെവലിനെക്കായാലും കുറച്ച് കൂടുതലാണ്. ഞാൻ ഓടിപ്പോയി മരുന്നൊന്നും കഴിക്കുന്നില്ല. ഞാൻ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സാധാരണഗതിയിൽ ചില ക്രമീകരണങ്ങളൊക്കെ നടത്തി നമുക്ക് ശ്രമിക്കാവുന്നതാണല്ലോ, അത് ചെയ്യാറേ ഉള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ വരുന്ന ചിന്തകളെ നമ്മൾ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യണം. ഞാൻ ഇതേക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നോ, ഈ ലെവൽസില്ലേ, ഇത് ഓരോരുത്തരുടെ ശരീരത്തിലും ഓരോ തരത്തിലാണ് പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്ന ലെവലിനേക്കാളും കുറച്ച് കൂടുതലാണ് എൻ്റെ കൊളസ്ട്രോൾ ലെവൽ എന്ന് വെച്ച് എനിക്കൊരു കിതപ്പോ അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യുമ്പോൾ ക്ഷീണോ ഇതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ശരീരത്തിനൊരു അസ്വസ്ഥത എനിക്ക് ഫീൽ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഈ ലെവൽ കാണുമ്പോൾ തന്നെ ഓടിപ്പോയി മരുന്ന് വാങ്ങി. ഈ മരുന്ന് കഴിക്കുമ്പോഴുള്ള പ്രശ്നം, പല മരുന്നുകളും വേറെ സൈഡ് ഇഫക്റ്റ് ഉണ്ടാക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. അതുമാത്രമല്ല, കുറേ കാലം മരുന്ന് കഴിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു ന്യൂസ് വായിക്കും, ഈ പറഞ്ഞ മരുന്നുകളൊക്കെ കാലഹരണപ്പെട്ടു, ഞാനിതെല്ലാം കഴിച്ചും പോയി. പിന്നെ ഉത്കണ്ഠ കൂടാനല്ലാതെ കുറയാൻ സാധ്യതയുണ്ടോ? ഇവിടെ വന്നിരിക്കുന്ന മെയിൻ പ്രശ്നം നമ്മൾ മറന്നുപോയരുത്. ഇന്ന് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി എല്ലാവരും കരുതുന്നത് പണമാണ്. ഇക്കോണമിയാണ് ഇന്ന് ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന ഫോഴ്സ്. അതിൻ്റെ ഫലമായിട്ട് എല്ലാവരും പ്രോഫിറ്റിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഹോസ്പിറ്റലായാലും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ചാരിറ്റി എന്നൊക്കെ ഒരുപാട് മാറിപ്പോയി. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ മതിയാവും. അപ്പോൾ നമ്മൾ വളരെ ക്രിട്ടിക്കലായിട്ട് സാഹചര്യങ്ങൾ വിലയിരുത്തി നമ്മളെ സമാധാനിപ്പിക്കുന്ന ചിന്തകളിലേക്ക് കടക്കുക. ശരീരത്തിന് ഒരുപാട് അസ്വാസ്ഥ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണം ഡോക്ടറിൻ്റെ അടുത്ത്. അതിങ്ങനെ വിഭാവന ചെയ്തുണ്ടാക്കുന്ന അസ്വാസ്ഥ്യമാകരുത്. നമ്മുടെ ചിന്തകളിൽ ചെറിയ ചെറിയ രോഗങ്ങൾ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടാവും. അത് തലവേദന, വയറുവേദന, അവിടെയും നമ്മൾ നോക്കണം കേട്ടോ. ഇത് നമ്മുടെ ചില സൂത്രപ്പണികളാണോ? അസുഖത്തിൻ്റെ കാര്യത്തിൽ ആളുകൾ കുറച്ച് ഫ്രോഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്കൂളിലൊരു പാഠം പഠിച്ചിട്ടുണ്ട്. ഒരു ടോം സ്വെയർ എന്നൊരു കഥാപാത്രം, കൊച്ചു പയ്യനാണ്. തിങ്കളാഴ്ച രാവിലെ എഴുന്നേൽക്കുമ്പോൾ ടോം സ്വെയറിന് പല അസുഖങ്ങളാണ്. അതുവരെ അസുഖമൊന്നുമില്ല. അതുപോലെ ചിലരെ കണ്ടിട്ടില്ലേ, എന്തെങ്കിലും നിന്ന് അവർ ഒഴിഞ്ഞു നിൽക്കേണ്ടി വരുമ്പോൾ ചില അസുഖങ്ങൾ, തലവേദന, പിന്നെ നമുക്ക് മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചില അസുഖങ്ങൾ. ഞാൻ പണ്ട് ഒരു കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടി എപ്പോഴും തലകറങ്ങി വീഴും. പൊക്കിയെടുക്കാൻ സാധാരണ നമുക്കൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ആൺകുട്ടികൾ വന്ന് ഇതിനെ പൊക്കിയെടുത്ത് കാറിനകത്തിടും, ഞാനും കാറിൽ കയറി പോകും. ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടി തലകറങ്ങി വീഴും. അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, ഡോക്ടറെ എന്താണ് പ്രശ്നം? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങനെ ഒരു പ്രശ്നവും ഈ കുട്ടിക്ക്, എല്ലാം നോർമലാണ്. ഇങ്ങനെ തലകറക്കം തുടർന്നപ്പോൾ ഞാൻ ഈ പെൺകുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, അത് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടിയായിരുന്നേ, എടോ എപ്പോഴും ഇങ്ങനെ തലകറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഹോസ്റ്റലിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാകും കേട്ടോ, താൻ വീട്ടിൽ പോയി നിൽക്കേണ്ടതായിട്ട് വരും. പിന്നെ ആ കുട്ടി തലകറങ്ങി വീണിട്ടില്ല കേട്ടോ. ഇതൊക്കെ നമുക്കുണ്ടാകുന്ന കൃത്യമായിട്ടുള്ള അനുഭവങ്ങളാണ്. അപ്പോൾ ഒരു കാര്യമുള്ളൂ,
നമ്മുടെ ആ ചിന്തകളില്ലേ, നമ്മൾ അസുഖത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സ് തന്നെ ചിലപ്പോൾ പ്രവർത്തിച്ചെന്ന് വരാം. അപ്പോൾ അതൊക്കെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒരു എക്സസൈസാണ് ഈ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടായിരിക്കണം. നമുക്ക് സാധാരണഗതിയിൽ അസുഖങ്ങൾ വരുമ്പോൾ സ്ഥിരമായിട്ട് പോകാൻ ഒരു ഡോക്ടർ ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മുടെ ഹെൽത്ത് ആങ്സൈറ്റിക്ക് ഒരു മറുമരുന്നാണ്. നമുക്ക് സാധാരണ അസുഖങ്ങളൊക്കെ വരുമ്പോൾ പോയി കൺസൾട്ട് ചെയ്യാവുന്ന ഒരു ഡോക്ടർ, ഒരു ഫിസീഷ്യൻ, അദ്ദേഹത്തെ പോയി കാണുമ്പോൾ തന്നെ നമ്മുടെ അസുഖം ചിലപ്പോൾ പകുതി പോകും. കാരണം നമുക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാൾ, നമ്മളോട് സാന്ത്വനപൂർവ്വം ഇടപെടുന്ന ഒരു ഡോക്ടർ, നമ്മളിരുത്തി അദ്ദേഹം നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ പകുതി രോഗം അവിടെ വെച്ച് മാറിയെന്ന് വരാം. അദ്ദേഹം പറയുകയാണെങ്കിൽ മാത്രം ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോവുക. എനിക്ക് അങ്ങനെ ഒരു ഡോക്ടറുണ്ട് കേട്ടോ, ഷിപ്പ്യാർഡിലുണ്ടായിരുന്ന ഡോക്ടർ ജയകുമാർ. ഞാൻ സാധാരണ അസുഖം വന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകും. പിന്നെ ഞങ്ങളുടെ PS മിഷൻ ഹോസ്പിറ്റലുണ്ട്, അവിടുത്തെ ഒരു സിസ്റ്റർ ഏഞ്ചൽ, സിസ്റ്റർ ഡോക്ടർ ഏഞ്ചലിനെയും കാണും. എനിക്ക് വേറെ അധികം സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇവരെ കണ്ടാൽ തന്നെ അസുഖം അവിടെ വെച്ച് മാറി. അപ്പം അങ്ങനെ നമ്മൾ ഒരു ചെറിയ അസുഖം വന്നു കഴിഞ്ഞാൽ അങ്ങേയറ്റത്ത് ചിന്തിച്ച് പോകേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോകുന്ന ഒരു ശീലം ഉണ്ടാക്കുക. അപ്പം അവിടെ വെച്ച് തന്നെ നമുക്ക് ഒരുപാട് ആങ്സൈറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. നമ്മളൊന്ന് ശ്രമിച്ച് അങ്ങനെയുള്ളൊരു ഡോക്ടറെ നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റും. മൂന്നാമത്തെ കാര്യം എന്താണെന്നോ, നമുക്ക് ആങ്സൈറ്റി ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. ആത്മവിശ്വാസക്കുറവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ലാക്ക് ഓഫ് പ്രിപ്പറേഷനാണ്. ഒരു കുട്ടി പരീക്ഷയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ ആ പരീക്ഷ ഫേസ് ചെയ്യാൻ അയാൾക്ക് ആങ്സൈറ്റി ഉണ്ടാവില്ല. ആ പരീക്ഷ എങ്ങനെങ്കിലും എഴുതിയാൽ മതി എന്നാവും, വളരെ ഹാപ്പി ആയിട്ട് പോയി അയാൾ പരീക്ഷ എഴുതും. നമ്മുടെ ഹെൽത്ത് ആങ്സൈറ്റി വരാനുള്ള ഒരു കാരണം, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള കാര്യങ്ങളൊന്നും പലപ്പോഴും ചെയ്യാറില്ല. അത് നമുക്ക് ഒരുപാട് ആത്മവിശ്വാസക്കുറവുണ്ടാക്കി ആങ്സൈറ്റിയിലേക്ക് നയിക്കും. അതെനിക്ക് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ തിരക്കുകൾ കാരണം നമ്മൾ എക്സസൈസ് ചെയ്യാതെ വരിക, അല്ലെങ്കിൽ ഫുഡ് സമയത്തിന് കഴിക്കാതെ വരിക, അപ്പം എന്നെ ആങ്സൈറ്റി പിടികൂടും. ഇതുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടാവുമോ, എൻ്റെ ഷുഗർ ലെവലൊക്കെ കൂടുമോ, അല്ലെങ്കിൽ പ്രഷർ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ആലോചിക്കാറുണ്ട്. കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യും, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ആത്മവിശ്വാസം, അവിടെ പിന്നെ ആങ്സൈറ്റിയൊന്നും ഉണ്ടാവാറില്ല. നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ആത്മവിശ്വാസം ഇല്ലേ, അത് ആങ്സൈറ്റിക്കുള്ള വലിയൊരു മറുമരുന്നാണ്. അതിന് റെഡിയാവുക. നാലാമത്തെ കാര്യം, നമുക്ക് ചെയ്യാൻ നല്ല ഇഷ്ടം തോന്നുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ടല്ലേ, എല്ലാ ദിവസവും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക. എനിക്ക് ചെയ്യാൻ ഏറ്റവും രസം തോന്നുന്ന കാര്യങ്ങൾ മ്യൂസിക്കാണ്. ഈയിടെയായിട്ട് ഡാൻസിനോട് നല്ല താല്പര്യമുണ്ട്. അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് സമയമൊക്കെ മാറ്റി വെക്കാറുണ്ട്. ഡാൻസ് അങ്ങനെ നല്ല രസമുള്ളൊരു ഫോം ഓഫ് എക്സസൈസ് ആണ് കേട്ടോ. നമ്മുടെ മെമ്മറി അത് ആക്ടിവേറ്റ് ചെയ്യും. കാരണം ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഏതാണ്. മ്യൂസിക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ ലിറിക്സ് കാണാതെ പഠിച്ചേ പാടാറുള്ളൂ. അപ്പോൾ അത് മെമ്മറിയെ ഒരുപാട് ട്രെയിൻ ചെയ്യുന്ന ഒന്നാണ്. അങ്ങനെ പലതരം ആർട്ടിസ്റ്റിക് ടാലൻസ് ഉണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്നോട് ഒരാൾ പറയുമായിരുന്നു, അയാളുടെ മദർ ഇൻ ലോയ്ക്ക് ഏകദേശം 60 വയസ്സാകാറായി, അവരിപ്പോഴും നല്ല ആരോഗ്യവതിയാണ്, ഫിസിക്കലി ഫിറ്റാണ്. അതിൻ്റെ ഒരു കാരണം അവരിപ്പോഴും ഡാൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവർ പല സ്ഥലത്തും ഡാൻസ് ഓർഗനൈസ് ചെയ്യുന്നു, പെർഫോം ചെയ്യാൻ പോകുന്നു. ഷീ ഈസ് വെരി ഹാപ്പി. അതുമാത്രമല്ല, അത് നമ്മുടെ ശരീരത്തെ വളരെ ഫിറ്റാക്കി മാറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം വരുമല്ലേ, ഇനിയിപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം. ഒരിക്കലും അങ്ങനെ കരുതരുത് കേട്ടോ. ഇറ്റ് ഈസ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ. പണ്ട് സായിപ്പ് വെറുതെ അല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തോ ആയിക്കൊള്ളട്ടെ, നമുക്ക് ഇഷ്ടമുള്ളത് ഇത് തന്നെ ആവണമെന്നില്ല. നമുക്ക് നല്ല രസം തോന്നുന്ന ആക്ടിവിറ്റീസ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉൾപ്പെടുത്തുക. ഹെൽത്ത് ആങ്സൈറ്റി ഒക്കെ പമ്പ കിടക്കും. അഞ്ചാമത്തെ കാര്യം, അത് ഒഴിവാക്കേണ്ടതാണ്, അതുകൊണ്ട് അത് കുറച്ചുകൂടി ഈസിയാണ്. അതായത്, നമ്മൾ മറ്റുള്ളവരുടെ കൂടെ ആയിരിക്കുമ്പോൾ എപ്പോഴും രോഗവിവരങ്ങൾ പറയുക. ആളുകൾക്ക് വന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഉള്ളത് വരാൻ പോകുന്നതുമായിട്ടുള്ള രോഗങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുക. വല്ലപ്പോഴുമൊക്കെ പറയണോ കേട്ടോ, നമുക്ക് അറിയണമല്ലോ. മറ്റുള്ളവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കാര്യങ്ങൾ വേണമെങ്കിൽ മറ്റുള്ളവരോട് പറയാം, അല്ലാതെ ഇത് ശീലമാകുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അത് മാറ്റണം. ഞാനത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇങ്ങനെ രോഗവിവരങ്ങളെക്കുറിച്ച് അധികമൊന്നും സംസാരിക്കാറില്ല. വേറെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ടല്ലേ. അപ്പം അത്തരം കാര്യങ്ങൾ സംസാരിക്കും. പിന്നെ ആർക്കെങ്കിലും ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ നമുക്ക് കാണാൻ പോകാം, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കാം. പക്ഷേ എപ്പോഴും ഇങ്ങനെ രോഗവിവരങ്ങളെക്കുറിച്ച് സംസാരിക്കുക, അതേക്കുറിച്ച് ആങ്സൈറ്റി ഷെയർ ചെയ്യുക,
അവിടെ ഞാൻ കാണുന്ന ഒരു കാര്യം എന്താണോ, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമല്ലേ, ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. എന്നിട്ട് ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഇത് വന്നാലോ എന്നുള്ള ഉത്കണ്ഠ നമ്മൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമ്മളവിടെ ചെയ്യുന്ന കാര്യം അത്ര ശരിയല്ലല്ലോ. ലോകത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നവർ ആ ബ്ലെസ്സിങ്ങിന് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം കേട്ടോ. വേറെ ഒന്നും സമ്പത്തോ മറ്റു പല കാര്യങ്ങളോ ഈ ഹെൽത്തിനോട് ഒപ്പം നിൽക്കാൻ പറ്റുന്നതല്ല. സമ്പത്തിൻ്റെ പിന്നാലെ നടന്ന് ഹെൽത്ത് നഷ്ടപ്പെടുത്തുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അപ്പോൾ വളരെ ഫൂളിഷായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ലേ അത്. ആറാമതൊരു കാര്യം ചെയ്യണം, അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടേ നമ്മളോട് തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്, ഐ ആം ഹാപ്പി, ഹെൽത്തി ആൻഡ് റിലാക്സ്ഡ്. ഇത് മൂന്നും നമുക്ക് ആവശ്യമാണല്ലോ. നമ്മുടെ ജീവിതത്തിൻ്റെ ആധ്യാത്മികമായ ലക്ഷ്യം തന്നെ ഇതൊക്കെ തന്നെയാണ്. അത് നമ്മൾ നമുക്കുണ്ടെന്ന് അങ്ങോട്ട് ഉറപ്പിക്കുക. ഒരു കാര്യമുള്ളത് എന്താണെന്നോ, നമ്മുടെ മനസ്സിൽ ഒരേ സമയം ഒരു ചിന്തയെ ഉണ്ടാവുള്ളൂ. അപ്പം ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ മറ്റ് ചിന്തകളൊക്കെ വഴിമാറിപ്പോകും. ഇങ്ങനെ ചിന്തിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? അല്ലെ, ഇങ്ങനെ ചിന്തിക്കാതിരുന്നിട്ട് എന്താ കാര്യം അല്ലേ? നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഒരു കാര്യമില്ലാതെ നമ്മൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.